പവൻ ഗോൾഡ് തിരൂർ. തിരൂർ മണ്ഡലം യു ഡി എഫ് സ്ഥാനാർത്ഥിയായി മുസ്ലിം ലീഗിലെ കുറിക്കോളി മൊയ്തീൻ മത്സരിക്കും. പാണക്കാട് സെയ്ദ് ഹൈദറലി ശിഹാബ് തങ്ങളാണ് കുറിക്കോളിയുടെ പേര് പ്രഖ്യാപിച്ചത്. താനൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ്, ജില്ലാ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എന്നീ നിലകളിൽ ജനപ്രതിനിധിയായി പ്രവർത്തിച്ചിട്ടുണ്ട്. സ്വതന്ത്ര കർഷക സംഘം സംസ്ഥാന പ്രസിഡന്റ്, കമ്മ്യൂണിറ്റി ഡയാലിസിസ് സെന്റർ കൺവീനർ എന്നീ നിലകളിൽ പ്രവർത്തിച്ചു വരികയാണ്. സ്ഥാനാർത്ഥി മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് കൂടിയാലോചനയ്ക്ക് ശേഷം പ്രഖ്യാപിച്ചിരിക്കുന്നത് ഈ എളിയവനായ വളരെ വിനീതനായിട്ടുള്ള എന്നെയാണ്. പ്രഗത്ഭരായ ധാരാളം ആളുകൾ ഉള്ള പ്രദേശമാണ്. തങ്ങൾ ഈ പ്രാവശ്യം മത്സരിക്കാൻ എന്നോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. തങ്ങളുടെ അഭ്യർത്ഥന ഞാൻ മാനിക്കുന്നു. ഇവിടുത്തെ ജനങ്ങൾക്ക് മുമ്പിൽ നാലര പതിറ്റാണ്ട് കാലത്തോളം രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക മേഖലകളിൽ വലിയ പ്രവർത്തനങ്ങൾ നടത്താൻ ദൈവാനുഗ്രഹം കൂടി സാധിച്ചിട്ടുണ്ട്. അപ്പോൾ അവിടുത്തെ ആ സഹകരണം കൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയുമെന്നും വലിയ വിജയം യു ഡി എഫിൽ ഉണ്ടാക്കാൻ സാധിക്കുമെന്നുമുള്ള പ്രതീക്ഷയാണ് സ്ഥാനാർത്ഥിയെക്കുറിച്ച്. എന്താണ് സ്ഥാനാർത്ഥി? എൻ്റെ നല്ല ഏറ്റവും നല്ലൊരു കൂട്ടുകാരനും സ്നേഹനാണ്. തിരൂർ മണ്ഡലത്തിൻ്റെ ഭാവിയെക്കുറിച്ച് എന്താണ്? വളരെ വികസന സാധ്യതയുള്ളൊരു പ്രദേശമാണ് തിരൂർ. നഗരത്തെ വളരെ ഉയർത്തിക്കൊണ്ടുവരേണ്ടതുണ്ട്. ഇനി കഴിഞ്ഞ കാലങ്ങളിൽ ബാബാ ഹാജി കെ മൊയ്തീൻകുട്ടി എന്ന ബാബാ ഹാജി, പി ടി കുഞ്ഞുട്ടി ഹാജി, പി ടി മുഹമ്മദ് ബഷീർ സാഹിബ്, അവസാനമായി സി മമ്മൂട്ടി സാഹിബ് എന്നിവരാൽ വളരെയേറെ വലിയ വികസനങ്ങൾ ഈ നാട്ടിലുണ്ടായിട്ടുണ്ട്. അതിനൊക്കെ ഒരു പാരമ്പര്യവും അനുസരിച്ച് അതിൻ്റെ ഒരു തുടർച്ച, അത് ജീവിച്ചിരിക്കുന്ന ആളുകളുടെ പിന്തുണയും എനിക്കുണ്ടാകും, സഹായവും ഉണ്ടാകും. അതനുസരിച്ച് ഈ വികസനം തുടർന്നു പോകേണ്ടത്. അതിൽ ജനങ്ങളുമായി കൂടി ആലോചിച്ച് അവർ നിർദ്ദേശിക്കുന്നതനുസരിച്ചുള്ള വികസന പ്രവർത്തനങ്ങളിൽ ജനങ്ങളെ പങ്കാളിത്തത്തോടു കൂടി കൊണ്ടുപോകണം എന്നാണ് ആഗ്രഹിക്കുന്നത്. അങ്ങനെയൊക്കെ എൻ്റെ സഹപ്രവർത്തകരും സുഹൃത്തുക്കളും ഇതുമായി ബന്ധപ്പെട്ട് ആഗ്രഹങ്ങളൊക്കെ എന്നോടും പ്രകടിപ്പിച്ചിട്ടുണ്ട്. ഒരു പാർട്ടിക്കാരൻ എന്ന രീതിയിൽ ചിലപ്പോൾ സാധ്യതകളൊക്കെ ഉണ്ടെന്ന് തോന്നലും ഉണ്ടായിട്ടുണ്ട്. പക്ഷേ തങ്ങൾ പറഞ്ഞിരിക്കുന്നു, തങ്ങൾക്ക് ഇന്ന് മത്സര സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചതോടുകൂടി ആ ഉത്തരവാദിത്തം ഏറ്റെടുക്കേണ്ടതായി വന്നിരിക്കുന്നു. മണ്ഡലം വോട്ടർമാരോട് ഇനി എന്താണ് പറയാനുള്ളത്? ഈ മണ്ഡലം വളരെ വലിയ പാരമ്പര്യവും വളരെ സാംസ്കാരിക പാരമ്പര്യമൊക്കെ ഉള്ളൊരു പ്രദേശമാണ്. ചരിത്ര പ്രസിദ്ധമായിട്ടുള്ള ഒരിടമാണ്. അതിൻ്റെ ആ പാരമ്പര്യം അനുസരിച്ച് നമുക്ക് ഈ പ്രദേശത്തെ ഇനിയും വികസിപ്പിക്കേണ്ടതുണ്ട്, ഉയർത്തിക്കൊണ്ടുവരേണ്ടതുണ്ട്. അത് ജനങ്ങളെല്ലാവരും കൂടി, നമ്മളെല്ലാവരും കൂടിയാണ് ചെയ്യേണ്ടത്. അതിനുവേണ്ട സൗകര്യങ്ങൾ മേൽഘടകങ്ങളിൽ നിന്ന്, സംവിധാനങ്ങൾ ഗവൺമെൻറ്റിൽ നിന്നൊക്കെ എത്തിക്കുക എന്നുള്ളതാണ് ഒരു ജനപ്രതിനിധി എന്ന നിലയ്ക്ക് തിരഞ്ഞെടുക്കപ്പെട്ടാൽ എനിക്ക് ചെയ്യാനുണ്ടാവും. ഡയമണ്ട് ആഭരണങ്ങളെയും പ്ലാറ്റിനം ആഭരണങ്ങളെയും സ്നേഹിക്കുന്നവർക്ക് മിത്ര ഡയമണ്ട്സ് നൽകുന്നു. ഡയമണ്ട് ആഭരണങ്ങൾ ഇനി മുതൽ വാങ്ങുന്ന വിലയിൽ വിൽക്കുവാനുള്ള സൗകര്യം. ഏത് ജുവലറിയിൽ നിന്ന് വാങ്ങിയ ഡയമണ്ട് ആഭരണങ്ങളും ഉയർന്ന വിലയിൽ മിത്ര ഡയമണ്ട്സിൽ നിന്നും മാറ്റിയെടുക്കാം. അൺകട്ട് പ്രീഷ്യസ് ആഭരണങ്ങൾക്ക് എക്സ്ചേഞ്ച് വിലയിൽ 90% വിൽക്കുമ്പോൾ 80% ബൈബാക്ക്. മാത്രമല്ല വിലയിലോ തൂക്കത്തിലോ കുറവില്ലാതെ പ്ലാറ്റിനം ആഭരണങ്ങൾ വിൽക്കുവാനും മാറ്റിയെടുക്കുവാനുമുള്ള സൗകര്യം. ഇത് മലപ്പുറം ജില്ലയിലെ പ്ലാറ്റിനം അംഗീകൃത ഷോറൂം. ഡയമണ്ട് പ്ലാറ്റിനം ആഭരണങ്ങളെ സ്നേഹിക്കുന്നവർക്ക് മിത്ര ഡയമണ്ട്സ്, താഴെപ്പാലം, തിരൂർ.